നാഗേഷൻ സംവിധാനം ചെയ്ത കൽക്കി തിയേറ്ററുകളിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ ഒരു പ്യുവർ ഇന്ത്യൻ മിത്തോളജിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സൈഫൈ സിനിമയാണ് ഇത്. അപ്പൊ അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് പ്രഭാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനകത്ത് വരുന്നത് ഒരു ബൗണ്ടി ഹണ്ടർ ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോ നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബോണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഈ കോംപ്ലക്സിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റെബൽസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ആൾക്കാർക്ക് ഇനാം പ്രഖ്യാപിക്കും. അവരുടെ ജീവനോടെ കൊണ്ടുവന്നതിൽ ഇത്ര രൂപ, അല്ലെങ്കിൽ എന്താ പറയാ, ജീവൻ ഇല്ലാണ്ട് കൊണ്ടുവന്ന ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഇനാം പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരെ ഹണ്ട് ചെയ്ത് പിടിച്ച് ഈ കോംപ്ലക്സിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെയാണ് ബൗണ്ടി ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഈ ഒരു ബോണ്ടി ഹണ്ടേഴ്സിന്റെ കഥകൾ വന്നിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. അതായത് ക്ലിൻ്റ് ഈസ്റ്റ്വുഡിന്റെ ഒക്കെ സിനിമകളിലാണ് ഈ ബോണ്ടി ഹണ്ടേഴ്സ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇപ്പോൾ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി അല്ലാന്നുണ്ടെങ്കിൽ ഫോർ എ ഫ്യൂ ഡോളേഴ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ബോണ്ടി ഹണ്ടിങ്ങിനെ കുറിച്ചുള്ള സിനിമകളാണ്. അതായത് അന്നത്തെ അമേരിക്കയിലെ അല്ലെങ്കിൽ നെവാഡ മരുഭൂമി മരുഭൂ പ്രദേശങ്ങളിലൊക്കെ ഓഫ്കോഴ്സ് ലോ ആൻഡ് എൻഫോഴ്സ്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ തേടി പിടിച്ച് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു കാലത്ത് ഇതേപോലെ ഇനാം പ്രഖ്യാപിക്കും. ഇപ്പൊ അയാളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇത്ര 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ 1 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഇനാം പ്രഖ്യാപിക്കുന്നുണ്ടാവുക. അപ്പോ അതില് ജോലി ചെയ്യുന്ന ആൾക്കാരെ, അവരെ ഒരു ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സർക്കാർ ശമ്പളം കൊടുത്തിട്ടുള്ള ആൾക്കാരോ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരോ ഒന്നും ആയിരിക്കില്ല. അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവരുടെ തൊഴിലെന്ന് പറയുന്നത്, അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാരെ കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒളിവിലേക്ക് പോയിട്ടുള്ള ആൾക്കാര് അങ്ങനത്തെ ആൾക്കാർക്കെതിരെ ഇനാം പ്രഖ്യാപിക്കും. അവരെ ജീവനോടെ കൊണ്ടുവന്നാൽ ഇത്ര, മരിച്ചിട്ട് കൊണ്ടുവന്നാൽ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഇനാം പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആൾക്കാരെ തേടി പിടിച്ച് കണ്ടെത്തി അവരെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതാണോ നിയമം നടപ്പിലാക്കുന്ന സ്ഥാപനം അവരെ ഏൽപ്പിക്കുമ്പോൾ ആ പൈസ ഈ കൊണ്ടുവന്ന ആൾക്കാർക്ക് കിട്ടും. ആ ആൾക്കാരാണ് ബോണ്ടി ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഈ എന്താണ് 80s അല്ലെങ്കിൽ 70s 60s പോലെയുള്ള കാലഘട്ടം, അതിൻ്റെയൊക്കെ മുന്നേയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനത്തെ ബോണ്ടി ഹണ്ടേഴ്സ് ഉണ്ടായത്. ഈ കൗബോ സിനിമകളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കാണാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ദ ഗുഡ് ആൻഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഫോർ എ ഫ്യൂ ഡോളേഴ്സ് എന്ന് പറഞ്ഞ സിനിമ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ. ഫോർ എ ഫ്യൂ ഡോളേഴ്സ് ആണ് ശരിക്കും ബൗണ്ടി ഹണ്ടിങ്ങിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിന്റെ. അപ്പോൾ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് സത്യത്തിൽ പ്രഭാസ് ഇന്ന് ഇതിനകത്ത്. അതായത് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ലൂപ്പ് വരുന്ന പോലെ എനിക്ക് തോന്നി. അതായത് കോംപ്ലക്സിനെതിരെ റിബലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്ര, അതിനകത്ത് എനിക്ക് തോന്നുന്നു പോയിന്റ്സോ അങ്ങനെ എന്തോ ആണ് അതിനകത്ത് പറയുന്നത്. 5,000 യൂണിറ്റ്സ് എന്നാണ് അതിനകത്ത് പറഞ്ഞത്. 5,000 യൂണിറ്റ് 2,000 യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇനാം പ്രഖ്യാപിക്കും. ഇതിനകത്ത് എനിക്ക് എന്താ പറയുക, ദീപിക പദക്കോണിന് അവർ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് യൂണിറ്റ് ആയിട്ട് അവർ എന്താ കൊടുക്കുന്നത്. അങ്ങനെ ദീപിക പദക്കോണിനെ എന്താ പറയുക ഹണ്ട് ചെയ്ത് പിടിച്ച് ഈ പറയുന്ന കോംപ്ലക്സിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോകുന്നുണ്ട്, പ്രഭാസിന്റെ ക്യാരക്ടർ പോകുന്നത്. അപ്പൊ കൽക്കിയിലെ പ്രഭാസിന്റെ ക്യാരക്ടർ വരുന്നത് ഈ പോലെ ഇത് പറഞ്ഞ പോലെ ഒരു ബോണ്ടി ഹണ്ടർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അന്ന് ഒരു 10-70 വർഷങ്ങൾക്കുള്ള മുന്നേയുള്ള സിനിമകളിലാണ് ഈ ബോണ്ടി ഹണ്ടേഴ്സിന്റെ ഒക്കെ കഥ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബോണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ വേറെ ഇംഗ്ലീഷിൽ ഹോളിവുഡിൽ വന്നിട്ടുണ്ട്. ഈ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു സിനിമ ഉള്ളതായിട്ട് എന്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നില്ല സത്യത്തിൽ. പക്ഷെ ഹോളിവുഡ് സിനിമകളിൽ ഇത്തരം സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എലമെന്റ് ഒക്കെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്.